കേരള ഗ്രന്ഥശാല സംഘം പ്ലാറ്റിനം ജൂബിലി തിരൂരങ്ങാടി താലൂക്ക് സമ്മേളനം കാലിക്കറ്റ് സർവകലാശാല EMS സെമിനാർ ഹാളിൽ ജനുവരി 5 നടത്തപ്പെടുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകരെ ആദരിക്കൽ ചടങ്ങും വേദിയിൽ നടത്തപ്പെടും. പ്ലാറ്റിനം ജൂബിലി ആഘോഷം രാവിലെ 9:30 ലൈബ്രറി കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്യും. നവകേരള നിർമ്മിതിയും ഗ്രന്ഥശാലകളും എന്ന വിഷയത്തിൽ എഴുത്തച്ഛൻ പഠനകേന്ദ്രം ഡയറക്ടർ ഡോ KM അനിൽ പ്രഭാഷണം നടത്തും. ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന സെഷനിൽ മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകരെ ആദരിക്കൽ ചടങ്ങ് പി അബ്ദുൽ ഹമീദ് MLA ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ലൈബ്രറി താലൂക്ക് പ്രസിഡന്റ് റഷീദ് പരപ്പനങ്ങാടി, സെക്രട്ടറി KP സോമനാഥൻ, തേഞ്ഞിപ്പലം നേതൃസമിതി കൺവീനർ പി ചന്ദ്രൻ പങ്കെടുത്തു. MLP ടൈംസ്, തേഞ്ഞിപ്പലം. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ 1945 ഒരു സംഘടനാ രൂപം കൈവരിച്ചത്. PN മണിക്കരുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപീകരിക്കുകയും ഇന്ന് അതിൻ്റെ ഈ വർഷം അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി 75 വാർഷികം ആഘോഷിക്കുകയാണ്. ഈ 6 നവംബർ തിരുവനന്തപുരം ടാഗോർ ഹാളിൽ വെച്ച് കേരള ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഇതിൻ്റെ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത്. അതിനെ തുടർന്ന് ഓരോ താലൂക്കിനും 75 താലൂക്കിനും ഇതിൻ്റെ പ്ലാറ്റിനം ജൂബിലി പരിപാടികൾ നടക്കണം. തിരൂരങ്ങാടി താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾ 5 ജനുവരി 5 യൂണിവേഴ്സിറ്റി EMS ഹാളിൽ വെച്ച് സെമിനാർ ഹാളിൽ വെച്ച് നടക്കുകയാണ്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടനാണ്. അതുപോലെ അതിൽ 1 സെഷൻ ഡോക്ടർ അനിൽ KM പ്രഭാഷണം നടത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യും. അതുപോലെ ഉച്ചയ്ക്ക് ശേഷമുള്ള മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകരെ ആദരിക്കുന്ന ഒരു പരിപാടിയാണ്. അത് MLA വള്ളിക്കുന്ന് MLA അമീദ് മാഷാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഗാന്ധിജിയുടെ 150 ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരള ഖാദി ബോർഡുമായി സഹകരിച്ചുകൊണ്ടാണ് ആ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകർ, ആദ്യകാല ഗ്രന്ഥശാല പ്രവർത്തകരെ ആദരിക്കുന്ന ഒരു പരിപാടിയാണ്. തിരൂരങ്ങാടി താലൂക്കിൻ്റെ കീഴിൽ 65 പേരെയാണ് മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകരെയാണ് ആദരിക്കുന്നത്. ആദരിക്കുന്ന ചടങ്ങാണ് MLA ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ ഗാന്ധിജിയെക്കുറിച്ചുള്ള പ്രഭാഷണം നടത്തുന്നത് മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലർ അനിൽ വള്ളത്തോളാണ്. തിരുവനങ്ങാടി താലൂക്കിലെ എല്ലാ ഗ്രന്ഥശാലയിലെയും മുഴുവൻ കമ്മിറ്റി അംഗങ്ങളെയും അതുപോലെ ലൈബ്രേറിയൻ, പ്രസിഡന്റ്, സെക്രട്ടറി മുതൽ എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. ലൈബ്രറി കൗൺസിലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും വിപുലമായ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഒരു 500 ആളുകളെയാണ് അതിൽ പ്രതീക്ഷിക്കുന്നത്. പ്രായമേറിയ ഗ്രന്ഥശാല പ്രവർത്തകരെ ആദരിക്കുന്ന പരിപാടി ഉച്ചയ്ക്ക് ശേഷമാണ്. രാവിലെ 9:30 പരിപാടികൾ തുടങ്ങും. ആദ്യം കലാപരിപാടികളാണ് ഒരു 10:30 10:30 ശേഷമാണ് പരിപാടികൾ തുടങ്ങുന്നത്. പ്രാദേശിക വാർത്തകൾ വേഗത്തിലറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.